സുഹൃത്തുക്കളെ, അക്വേറിയം ഹോബിയിൽ ഫിഷ് ഫുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് അക്വേറിയം ആക്സസറീസിന് വേണ്ടിയാണ്. ഈ ഒരു ആക്സസറീസിൻ്റെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്ട്സാണ് അക്വേറിയം എയറേറ്റേഴ്സ്. ഇതിനുള്ള റീസൺ, നമ്മൾ ഏത് കോൺസെപ്റ്റിലുള്ള ഫിഷ് ടാങ്കാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് സിമെൻറ്റ് ടാങ്ക്, ഗ്ലാസ് ടാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ബക്കറ്റ്, ഈ മൂന്ന് കോൺസെപ്റ്റിൽ ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടാങ്കിനകത്ത് നമ്മൾ ഫിഷ് കീപ്പിംഗ് എന്നുള്ള ഹോബി സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാട്ടർ അജിറ്റേഷൻ കൊണ്ടുവരണം. ഈ ഒരു വാട്ടർ അജിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് വളർത്തുന്ന മത്സ്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള എയറേഷനും അതേപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചും നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് പ്രൊഡക്ട്സാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ കോമൺ ആയിട്ടുള്ള എയറേറ്റേഴ്സ്, രണ്ടാമതായിട്ട് പവർ ഹെഡ്, മൂന്നാമതായിട്ടും വേവ് മേക്കേഴ്സ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് പ്രൊഡക്ട്സിൽ ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ പുതുതായിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്വേറിയം ഇൻഫ്രാസ്ട്രക്ചറിനും അതേപോലെ തന്നെ അതിനകത്ത് വളർത്തുന്ന മത്സ്യങ്ങൾക്കും ഏറ്റവും ബെറ്റർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനെ കുറിച്ച് ഫർദറായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ എന്തുകൊണ്ടാണ് വാട്ടർ അജിറ്റേഷൻ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ് നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള മത്സ്യങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ അക്വേറിയം വാട്ടറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഡിസോൾവ് ഓക്സിജനെ നിന്ന് ബ്രീത്ത് ഇൻ ചെയ്തതിന് ശേഷം കാർബൺ ഡയോക്സൈഡിനെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ മത്സ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോവേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് നൈട്രജൻ സൈക്കിൾ. അതിൽ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഡീനൈട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഗ്യാസസിനെ അന്തരീക്ഷത്തിലോട്ട് ഡിസ്പേഴ്സൺ ചെയ്യണം. ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഫിഷ് ടാങ്കിനകത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്വേറിയത്തിനകത്ത് വളർത്തുന്ന മത്സ്യങ്ങൾ വളരെക്കാലം നമുക്ക് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് സിമ്പിളായിട്ടും വൺ ലൈനിൽ ഒരു ഹെൽത്തി അക്വേറിയം എന്ന് പറയുന്നത്. ഈ ഒരു ഹെൽത്തി അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എയറേറ്റേഴ്സും അതേപോലെ തന്നെ ഫിൽട്രേഷൻ യൂണിറ്റ്സുകളും നമ്മൾ അക്വേറിയത്തിൻ്റെ ബയോലോഡും ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫർദറായിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വാട്ടർ അജിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രൊഡക്ട്സിൽ ഏത് പ്രൊഡക്റ്റാണ് നമ്മളുടെ അക്വേറിയം ഇൻഫ്രാസ്ട്രക്ചറിനും അതേപോലെ തന്നെ അറ്റ് പ്രസൻറ്റ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ കോമൺ ആയിട്ട് നമ്മൾ സുപരിചിതമായിട്ടുള്ള എയറേറ്റേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വിശ്വസിക്കുന്നത് ഏകദേശം 1989 അല്ലെങ്കിൽ 90s സമയത്താണ് നമ്മുടെ അക്വേറിയം ഹോബിയിൽ പോപ്പുലറായി തുടങ്ങുന്നത്. ഞാൻ ഏകദേശം അക്വേറിയം ഹോബിയിലോട്ട് വരുന്നത് 1995 കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് എയറേറ്റേഴ്സ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഞാൻ അന്നൊന്നും എയറേറ്റർ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ അന്ന് ഈ എയറേറ്ററും അതേപോലെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളും തമ്മിലൊരു റിലേഷനുണ്ട്. അതായത് അന്ന് നമ്മൾ പൊതുവെ വളർത്തിക്കൊണ്ടിരുന്ന മത്സ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പീസ്, മോളീസ്, അതേപോലെ തന്നെ ഏഞ്ചൽ ഫിഷസ്, കോൾഡ് ഫിഷ്, കോയ് ഫിഷ്, ഇതേപോലത്തെ മത്സ്യങ്ങളായിരുന്നു എല്ലാ പെറ്റ് ഷോപ്പിലും പോപ്പുലറായിക്കൊണ്ടിരുന്നത്. ഈ മത്സ്യങ്ങൾക്കെല്ലാം തന്നെ സ്റ്റേബിൾ വാട്ടർ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ്. അതായത് ഈ മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്ത് ഈ മത്സ്യങ്ങളുടെ ടാങ്കിനകത്ത് ഒരിക്കലും ഒരു അണ്ടർ കറണ്ട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ അത്രത്തോളം വാട്ടർ മൂവ്മെൻറ്റ്സും പാടില്ല. വളരെ സ്റ്റേബിളായിട്ടുള്ള വെള്ളമായിരിക്കണം. അതേസമയത്ത് പ്രോപ്പറായിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ അക്വേറിയത്തിനകത്ത് ഡിസോൾവ് ഓക്സിജൻ്റെ പ്രസൻസും ഉണ്ടായിരിക്കണം. ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് തീർച്ചയായിട്ടും എയറേറ്റർ എന്നുള്ളൊരു പ്രൊഡക്റ്റ് മാത്രമേ ആ കാലഘട്ടത്തിലും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു 10 years ഇടയിലും പുതുതായിട്ടൊരു മാറ്റം വരാൻ വേണ്ടി ചാൻസ് ഇല്ല. കാരണം നമ്മൾ എയറേറ്റേഴ്സിൻ്റെ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്രൊഡക്റ്റ് വെർട്ടിക്കലായിട്ടും നമ്മുടെ അക്വേറിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് മാത്രമാണ് എയർ ബബിൾസിനെ ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ മാത്രമാണ് ഗ്യാസ് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ഓക്സിജനും വാട്ടറുമായിട്ടുള്ള മിക്സിങ്ങും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വളർത്തുന്ന മത്സ്യങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നു, അതേസമയത്ത് അത്രത്തോളം വാട്ടർ കറണ്ടും രൂപപ്പെടുന്നില്ല. ഇനി രണ്ടാമതായിട്ട് പവർ ഹെഡ്സ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഏകദേശം 2000s കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അക്വേറിയം ഹോബിയിൽ ഞാൻ കൂടുതലായിട്ടും കാണാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ സമയത്താണ് ചൈനീസ് പ്രൊഡക്ട്സ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആയി തുടങ്ങുന്നതും ഈ ചൈനീസ് പ്രൊഡക്ട്സ് മാത്രം വിൽക്കുന്ന കടകളും മറ്റും രൂപപ്പെടുന്നതും. ഈ സമയത്ത് പ്രധാനമായിട്ട് പവർ ഹെഡ്സിനെ അക്വേറിയത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് സബ്മർജബിൾ ആയിട്ടുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് എന്ന നിലയിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നമ്മളെല്ലാവരും തന്നെ അക്വേറിയത്തിൻ്റെ എയറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന്. ബേസിക്കലി ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അക്വേറിയം ഹോബിയിലെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഈ ഒരു പ്രൊഡക്റ്റ് ആസ് എ വാട്ടർ അജിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന് നിലയിൽ അതിൻ്റെ എഫിഷ്യൻസി ഒരു 20% മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ അക്വേറിയം ഹോബിയിൽ ഒരു സ്വിസ് നൈഫ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ അക്വേറിയത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ ഒരു ഫംഗ്ഷൻ മാത്രമാണ് സബ്മർജബിൾ ആയിട്ടുള്ള ഫിൽട്രേഷൻ യൂണിറ്റ്. രണ്ടാമതായിട്ടും എൻ്റെ അക്വേറിയത്തിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ ഉപയോഗിക്കുന്നത് വാട്ടർ പോളിഷിങ്ങിന് വേണ്ടിയാണ്. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോഗ്രാഫറാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു അക്വേറിയത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്യൂരിജനും കാർബണും എല്ലാം ഉപയോഗിച്ച് നമ്മൾ അക്വേറിയത്തിൻ്റെ വാട്ടർ ക്ലാരിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിനകത്ത് സ്റ്റിൽ മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങൾ നമ്മൾ അക്വേറിയത്തിനകത്ത് ബയോവേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബയോവേസ്റ്റിൽ ഒരു 20-30% റൈറ്റ് അവേ തന്നെ നമ്മൾ ടാങ്കിനകത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യും.
ആ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പാർട്ടിക്കിൾസ് നമ്മൾ അക്വേറിയത്തിൽ തീർച്ചയായിട്ടും ഫ്ലോട്ട് ചെയ്യും. ആ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഫ്ലോട്ടിംഗ് പാർട്ടിക്കിൾസും കൂടെ ഈ മത്സ്യത്തിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു പവർ ഹെഡിനെ നമ്മളൊരു ഡി എ വൈ യൂണിറ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ പവർ ഹെഡിൻ്റെ സക്ഷൻ പവർ കാരണം ഈ ഫ്ലോട്ടിംഗ് പാർട്ടിക്കിൾസിനെല്ലാം തന്നെ ഇതിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു പഞ്ഞിയെ നമുക്ക് ഒരു 24 അല്ലെങ്കിൽ 48 മണിക്കൂർ ഇടപെട്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ അക്വേറിയം എപ്പോഴും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഷൂട്ടിങ്ങിനെന്ന് റെഡിയായിരിക്കുന്ന രീതിയിൽ നമുക്ക് അക്വേറിയത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി പവർ ഹെഡ്സിനെ കുറിച്ച് നമുക്ക് ബേസിക്കലി മനസ്സിലാകുന്ന സമയത്ത് ഇത് നമ്മളെ കിണറിലും അതേപോലെ തന്നെ കുളങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഈ പ്രൊഡക്റ്റും വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ കിണറിലും മറ്റും മോട്ടോർ ഉപയോഗിക്കുന്നത് വെള്ളത്തിന് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസ്, സെയിം പർപ്പസ് തന്നെയാണ് പവർ ഹെഡ്സും ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പവർ ഹെഡ്സ് ഉപയോഗിച്ച് നമ്മുടെ അക്വേറിയത്തിൽ വാട്ടർ ചേഞ്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഞാൻ പവർ ഹെഡ്സ് ഉപയോഗിച്ചാണ് മെയിനായിട്ടും എൻ്റെ അക്വേറിയത്തിൻ്റെ വാട്ടർ ചേഞ്ചസ് എല്ലാം തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എൻ്റെ അക്വേറിയത്തിൻ്റെ വാട്ടർ ചേഞ്ചാണ്. ഇനി പവർ ഹെഡ്സിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്, ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഒരു കാരണവശാലും ഈ ഒരു ഡി ഐ വൈ യൂണിറ്റ് ആയിട്ടും നമുക്ക് ഇതേപോലത്തെ ഗപ്പീസും മോളീസും മറ്റും വളർത്തുന്ന ടാങ്കിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം പവർ ഹെഡ്സിൻ്റെ ഈ ഒരു സക്ഷൻ പവർ കാരണം ഈ ചെറിയ മത്സ്യങ്ങൾ മറ്റും അതിനകത്ത് സക്കായി ഈ ഒരു യൂണിറ്റിനകത്തോട്ട് കയറിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ അറ്റ് പ്രസൻറ്റ് എൻ്റെ അക്വേറിയത്തിനകത്ത് ഉപയോഗിക്കുന്നത് കോബോൾട്ട് MJ 1200 എന്ന് പറയുന്ന ഒരു പവർ ഹെഡാണ്. ഈ ഒരു പ്രൊഡക്റ്റ് അറ്റ് പ്രസൻറ്റ് ഡിസ്കണ്ടിന്യൂഡ് ആയിപ്പോൾ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സക്ഷൻ പവർ കാരണം ഇപ്പോൾ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളായിട്ടുള്ള പീക്കോക്സിക്ലിസ് തന്നെ ഏകദേശം 5 or 6 മത്സ്യങ്ങൾ ഈ ഒരു യൂണിറ്റിനകത്തോട്ട് കയറി അതിനകത്ത് കുരുങ്ങി അതിനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ ചെറിയ മത്സ്യങ്ങൾ വളർത്തുന്ന ടാങ്കിനകത്ത് ഉപയോഗിക്കാതിരിക്കുക. അതേസമയത്ത് നമ്മൾ അക്വേറിയം ഹോബിയിൽ നിങ്ങളൊരു ഡി എ വൈ യൂണിറ്റ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പവർ ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടും ഡി ഐ വൈക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് വേറൊരു ഒന്നും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇനി മൂന്നാമതായിട്ടും വേവ് മേക്കേഴ്സ്. ഈ ഒരു പ്രൊഡക്റ്റ് അക്വേറിയം ഹോബിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നത് മറൈൻ അക്വേറിയംസും അതേപോലെ തന്നെ റീഫ് ടാങ്ക്സും സെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. കാരണം റീഫ് ടാങ്ക്സിലും മറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന കോറൽസിന് പ്രോപ്പറായിട്ട് ഫുഡ് എല്ലാ ഡയറക്ഷനിലും എത്തണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അക്വേറിയത്തിനകത്ത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വാട്ടർ കറണ്ട് രൂപപ്പെടണം. അതിനുവേണ്ടി ഏറ്റവും ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വേവ് മേക്കേഴ്സ്. ഇപ്പോൾ നമ്മൾ അക്വേറിയം ഹോബിയിലെ വാട്ടർ അജിറ്റേഷനും വാട്ടർ കറണ്ടും എന്ന് പറഞ്ഞ രണ്ട് ഏരിയയാണ്. നമ്മൾ ഈ വാട്ടർ അജിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അക്വേറിയത്തിൻ്റെ മുകൾത്തട്ടിൽ ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയാണ് വാട്ടർ അജിറ്റേഷൻ. അതായത് നമ്മളെ പുഴയിലും ആറുകളിലും മറ്റും ഉള്ള ഒരു വാട്ടർ അജിറ്റേഷൻ ഉണ്ട്. ആ ഒരു വാട്ടർ അജിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതേസമയത്ത് വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിയൊഴുക്കെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു അടിയൊഴുക്ക് ഒന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തൂടെ ഉള്ള ഒരു സർക്കുലേഷൻ നടക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ കോറൽസിന് പ്രോപ്പറായിട്ട് ഫുഡ് എല്ലാ ഡയറക്ഷനിലോട്ടും എത്തത്തുള്ളൂ. ഇപ്പം ഇത് രണ്ടിനുമായിട്ടുമാണ് അവർ മറൈൻ അക്വേറിയത്തിൽ ഏറ്റവും കൂടുതൽ വേവ് മേക്കേഴ്സിന് അവർ ഡിപ്ലോയ് ചെയ്തിരുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ അവർ പവർ ഹെഡ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പവർ ഹെഡ്സിന് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു വാട്ടർ കറണ്ട് രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കത്തില്ല. അതിന് ചെറിയ രീതിയിലുള്ള ഒരു അജിറ്റേഷൻ മാത്രമാണ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ വേവ് മേക്കറിലോട്ട് പവർ ഹെഡ്സിൽ നിന്നുള്ളൊരു ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നത്. ഇങ്ങനെ മറൈൻ അക്വേറിയത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സക്സസ് ആണ് ഗ്രാജുവലി ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മളെ ഫ്രഷ് വാട്ടർ ഫിഷ് കീപ്പിംഗ് ഹോബിയിലോട്ട് എത്തുന്നതും. അതിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ബെറ്റർ ആയിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ആഫ്രിക്കൻ സിക്ലിസ് എന്ന് വളർത്തുന്ന ടാങ്കുകളാണ്. കാരണം ആഫ്രിക്കൻ സിക്ലിസ് മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഹെവി ബയലോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആഫ്രിക്കൻ സിക്ലിസ് മത്സ്യങ്ങൾക്ക് വളരെയധികം ഓക്സിജൻ ഡിമാൻഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയം വാട്ടറിനകത്ത് ഓക്സിജൻ്റെ ഡിസോൾവ് ഓക്സിജൻ്റെ പ്രസൻസും കൂടുതലായിരിക്കണം. ഇതിനുവേണ്ടി ഏറ്റവും ബെറ്റർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന വേവ് മേക്കേഴ്സാണ്. കാരണം വേവ് മേക്കേഴ്സ് നമ്മുടെ ടാങ്കിനകത്തുള്ള വാട്ടർ അജിറ്റേഷൻ ഏകദേശം ആ ടാങ്കിൻ്റെ 1 end തൊട്ട് അതർ end വരെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അത്രത്തോളം സർഫസ് ഏരിയ കിട്ടുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം എയറിന് അക്വേറിയം വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ഈസി ആയിട്ടും തന്നെ സാധിക്കുന്നു. അങ്ങനെ വേവ് മേക്കേഴ്സിൻ്റെ പോപ്പുലാരിറ്റി അക്വേറിയം ഹോബിയിൽ കൂടുന്നതിനനുസരിച്ച് വേവ് മേക്കറിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വന്നു. അതായത് ഡി സി വേവ് മേക്കേഴ്സും AC വേവ് മേക്കേഴ്സും. അതിൽ തന്നെ ഡി സി വേവ് മേക്കേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറൈൻ അക്വേറിയം ഹോബിസ്റ്റുകളാണ്. കാര്യം ഡി സി വേവ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ വേവ് മേക്കേഴ്സാണ്. ഇപ്പോൾ ഡി സി വേവ് മേക്കേഴ്സിൽ നമുക്ക് വേവ് മേക്കറിൻ്റെ തന്നെ മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം, അതേപോലെ തന്നെ പെർട്ടിക്കുലർ ടൈമിൽ മാത്രം ഓണാക്കാം, അതിനുശേഷം ഓഫ് ആക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിങ്ങും കൂടുതലാണ്. അതേസമയത്ത് AC വേവ് മേക്കേഴ്സിൽ നമുക്ക് അതേപോലെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഒരേ സ്പീഡ് തന്നെയായിരിക്കും. അതേസമയത്ത് പ്രൈസിൽ വളരെയധികം ഡിഫറൻസും ഉണ്ട്. മറൈൻ അക്വേറിയംസ് സെറ്റ് ചെയ്യുന്നവർക്ക് ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് വലിയൊരു പ്രശ്നമല്ല, അവർക്ക് അതിനൊരു പാഷനായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയത്ത് നമ്മളെ കണക്ക് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരാണ് കൂടുതലായിട്ടും മറൈൻ അക്വേറിയംസിലോട്ട് പോവാതെ പീകോക്സ് ക്ലിസിനെ കണക്കുള്ള
മത്സ്യങ്ങൾ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ പീകോക്ക് സിക്ലിഷിനെ കണക്കുള്ള മത്സ്യങ്ങൾ വളർത്തുന്ന ടാങ്കിനകത്ത് എപ്പോഴും എ സി വേവ് മേക്കേഴ്സ് ആണ് ബെറ്റർ ഓപ്ഷൻ. നമ്മൾ എപ്പോഴും വേവ് മേക്കർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കോമൺ സെൻസ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വേവ് മേക്കറിന് നമ്മൾ ചെറിയൊരു ടാങ്കിനകത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാട്ടർ കറണ്ടിനെ കാട്ടി നമ്മുടെ ടാങ്കിനകത്ത് ഒരു തിരയിളക്കം ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം അതിനകത്തുള്ള അത്രത്തോളം വാട്ടർ കറണ്ട് രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള മത്സ്യങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും. ഈ രീതിയിലെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവലി ആ ഒരു മത്സ്യങ്ങൾ ടയേർഡായിട്ടും ആ മത്സ്യങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു എ സി വേവ് മേക്കർ വാങ്ങുന്ന സമയത്ത് മാനുഫാക്ചർ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കിയോ മിനിമം എത്ര ഫീറ്റുള്ള ടാങ്ക് ആയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ വേവ് മേക്കർ വാങ്ങുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങുന്ന വേവ് മേക്കറിലും നമ്മൾ ഫീൽ ചെയ്യുകയാണ് നമുക്കിതിനകത്ത് ഒരു വാട്ടർ കറണ്ട് കൂടുതലാണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് ആ ഒരു ടാങ്കിന് ചിലപ്പം ഡിസൈൻ ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ കപ്പാസിറ്റിയുള്ള വേവ് മേക്കർ ആയിരിക്കും. അതുപോലെ തന്നെ വേവ് മേക്കറിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ വേവ് മേക്കറിൻ്റെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് രണ്ട് വേവ് മേക്കർ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ഞാൻ വേവ് മേക്കറിനെ കുറിച്ച് വരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഇനി വേവ് മേക്കർ ഉപയോഗിക്കുന്ന സമയത്ത് പൊതുവേ ബിഗിനേഴ്സ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും വരുത്തിയിരുന്ന മിസ്റ്റേക്ക്, ഇൻസ്റ്റൾ ചെയ്തിൽ നമ്മൾ വേവ് മേക്കറിൻ്റെ ഡിസൈൻ പ്രകാരം ഇത് താഴോട്ടായിരിക്കും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേവ് മേക്കർ നമ്മൾ അക്യൂറസി സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാട്ടർ കറണ്ട് ഉണ്ടാകുന്നത് നേരെ നമ്മുടെ സബ്സ്ട്രേറ്റിലോട്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സബ്സ്ട്രേറ്റ് എല്ലാം തന്നെ ഫ്ലെയർ അപ്പ് ആവുകയും അങ്ങനെ സബ്സ്ട്രേറ്റിനകത്ത് സാൻഡ് മറ്റും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്യൂറിയം ഫിൽട്രേഷൻ്റെ യൂണിറ്റ് ഫിൽട്രേഷൻ യൂണിറ്റിൻ്റെയും മറ്റും ഇമ്പല്ലറിനകത്ത് പോയി നമ്മുടെ ഇമ്പല്ലർ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളെപ്പോഴും വേവ് മേക്കർ സെറ്റ് ചെയ്യേണ്ടത് മുകളിലോട്ടായിരിക്കും. നമ്മൾ അക്യൂറിയം വാട്ടറിനെ ഫേസ് ചെയ്തായിരിക്കണം. അതും ഏകദേശം ഒരു 60 ഡിഗ്രി ആംഗിളായിരിക്കണം. ഒരിക്കലും ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ സെറ്റ് ചെയ്യരുത്. നമ്മൾ ഈ രീതിയിൽ 60 ഡിഗ്രി ആംഗിളിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേവ് മേക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു വാട്ടർ മൂവ്മെൻറ്റ് നമ്മുടെ റിവേഴ്സിലും ലേക്സിലും മറ്റും കാണാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു വാട്ടർ കറണ്ട് ആയിരിക്കും. അതായത് സ്ലോ ആയിട്ടുള്ള ഒരു വാട്ടർ കറണ്ട് നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതേസമയത്ത് ഒരു തിരകളൊക്കെ ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആ ഒരു വാട്ടർ കറണ്ട് ഇത്രത്തോളം നല്ല രീതിയിൽ എൻ്റയർ സർഫസ് ഏരിയയിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അക്യൂറിയത്തിനകത്തുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് വളരെ ബെറ്ററായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി മത്സ്യങ്ങൾ വളർത്തുന്ന ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രിഫേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വേവ് മേക്കർ ആയിരിക്കും. ഇനി വേവ് മേക്കർ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വേവ് മേക്കർ നമ്മൾ ഇത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. വേവ് മേക്കർ ആഫ്രിക്കൻ സിക്ലിഷ് മത്സ്യങ്ങളെ കണക്കുള്ള മത്സ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. അതേസമയത്ത് സ്റ്റേബിൾ വാട്ടർ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങൾക്ക് അതേപോലെ തന്നെ ഗപ്പീസ് മോളീസ് ഇതേപോലത്തെ മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കിനകത്ത് നമ്മൾ ഒരു കാരണവശാലും വേവ് മേക്കേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ആ മത്സ്യങ്ങൾ വളരെയധികം ടയേർഡായി സ്ട്രെസ്സായി ആ മത്സ്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ആഫ്രിക്കൻ സിക്ലിസിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ആഫ്രിക്കൻ സിക്ലിസിൻ്റെ ചെറിയൊരു ടാങ്കിനകത്ത് വലിയൊരു വേവ് മേക്കർ ഒരു കാരണവശാല സെറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ വലിയൊരു വേവ് മേക്കർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തിരയിളക്കമാണ്, അത് വാട്ടർ അജിറ്റേഷൻ എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി വലിയ മത്സ്യങ്ങളായിട്ടുള്ള ഗോൾഡ് ഫിഷ്, ഗോൾഡ് ഫിഷ് നല്ല രീതിയിൽ സൈസ് വയ്ക്കുന്ന ഒരു മത്സ്യമാണ്. ഗോൾഡ് ഫിഷിനും അതേസമയത്ത് എയറേഷൻ്റെ ഡിമാൻഡുണ്ട്. അതേപോലെ തന്നെ ആ ടാങ്കിനകത്ത് ധാരാളം ബയോവേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് ഫിഷിനെ വളർത്തുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും വേവ് മേക്കർ ഉപയോഗിക്കരുത്. കാരണം ഗോൾഡ് ഫിഷും എപ്പോഴും സ്റ്റേബിൾ വാട്ടർ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേവ് മേക്കർ വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വേവ് മേക്കർ വാങ്ങാവൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മൂന്ന് പ്രൊഡക്ട്സും ഒറ്റ നോട്ടത്തിൽ എപ്പോഴും എയറേഷന് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ മൂന്ന് പ്രൊഡക്റ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്ന് പർപ്പസിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഏത് മത്സ്യങ്ങളാണോ വളർത്തുന്നത് ആ മത്സ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മളെ ടാങ്ക് സൈസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ ബഡ്ജറ്റിന് ഏറ്റവും അനുകൂലമായിട്ടും ഏത് പ്രൊഡക്റ്റാണോ വർക്കൗട്ട് ആവുന്നത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴത്തേക്ക് ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.